സർക്കാരിനെതിരെ വിമർശനവുമായി മാർത്തോമാ സഭാ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. നവകേരള നിർമ്മാണം വാഗ്ദാനത്തിൽ ഒതുങ്ങിയെന്നും അതിന്റെ ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും മെത്രാപ്പൊലീത്ത വിമർശനം ഉന്നയിക്കുന്നു. സഭാ പ്രസിദ്ധീകരണമായ മലങ്കര സഭാ താരകയുടെ ജൂലൈ ലക്കത്തിലാണ് സഭാധ്യക്ഷന്റെ വിമർശനം. സംസ്ഥാനം പ്രളയദുരിതം ഏറ്റുവാങ്ങിയിട്ട് 11 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ നവകേരള നിർമ്മിതി വാഗ്ദാനത്തിൽ ഒതുങ്ങിയെന്ന് സഭാ പ്രസിദ്ധീകരണമായ മലങ്കര സഭാ താരകത്തിലെഴുതിയ മെത്രാപ്പൊലീത്തയുടെ കത്തിൽ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത വിമർശനം ഉന്നയിക്കുന്നു. സർക്കാർ വാഗ്ദാനം ജനം വിശ്വസിച്ചതിന്റെ ഫലമായിരുന്നു ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. എന്നാൽ വാഗ്ദാനം വാഗ്ദാനം മാത്രമായി ഒതുങ്ങി. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പ്രളയ ദുരിതാശ്വാസത്തിന് കോടിക്കണക്കിന് രൂപ ലഭിച്ചെങ്കിലും അതൊന്നും പുനരധിവാസ പ്രവർത്തനത്തിന് ഉപയോഗിക്കാത്ത അവസ്ഥയാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തി സർക്കാർ ഓഫീസുകൾ മോടി പിടിപ്പിക്കാനുള്ള പ്രവണത അഭികാമ്യമല്ലെന്നും മാർത്തോമാ മെത്രാപ്പൊലീത്ത വിമർശനം ഉന്നയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ നിർഭാഗ്യകരമാണ്. ആന്തൂർ സംഭവം കേരളത്തെ വേദനിപ്പിച്ചു. എന്ത് കാട്ടിക്കൂട്ടിയാലും അതിനെ ന്യായീകരിക്കുന്ന പ്രവണത അപലപനീയമാണെന്നും മെത്രാപ്പൊലീത്ത കത്തിൽ വിമർശിക്കുന്നു. കേരള കോൺഗ്രസിന് നേരെയും മെത്രാപ്പൊലീത്തയുടെ വിമർശനം ഉയരുന്നുണ്ട്. അധികാര വടംവലി പാർട്ടിയെ ഇല്ലാതാക്കുമെന്നും മുതിർന്ന നേതാക്കൾക്ക് അവസരം കൊടുക്കാതെ കുടുംബാവകാശം പോലെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അഭിലഷണീയമല്ലെന്നും കത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.